ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നതാ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം ഡ്യൂട്ടിക്ക് പോകണം. പിന്നെ രാവിലത്തെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങളൊന്നും ഞാൻ ഇതിൽ അധികം ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം ഞാൻ കുറേ വീഡിയോകളിലായിട്ട് അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഡ്യൂട്ടി ഡേൻ്റെ ഡ്യൂട്ടി ദിവസത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ തന്നെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ട് നോക്കാം കേട്ടോ. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പം ഞാനിതാ രാവിലെ തന്നെ ദോശയൊക്കെ കഴിച്ച് ഇനി വേഗം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് ഇഷ്യൂ ഉണ്ടായ സമയത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയതാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത്. അങ്ങനെ ഞാനിത് ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പൂച്ചത്ത്. ഇവിടുത്തെ പൂച്ചയാണെന്ന് അറിയില്ല, എന്തായാലും ഏതോ വീട്ടിലെ പൂച്ചയാന്ന് തോന്നുന്നുണ്ട്. കഴുത്തിൽ ഇങ്ങനെ ആ കുഞ്ഞു മണിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാനിനി തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ പോകുന്ന വീട്ടിലേക്കല്ല കേട്ടോ. നമ്മൾ വയനാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കളക്ഷൻ പോയിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാലിക്കറ്റിൽ. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ആളുകൾ എത്തിച്ചു തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഹോസ്പിറ്റലിന് നേരെ ബസ് കയറിയിട്ട് നമ്മളെ കളക്ഷൻ പോയിൻ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ രാവിലെ മുതലേ കുറേ സ്റ്റുഡൻസും വോളണ്ടിയേഴ്സൊക്കെ ഈ പാക്കിങ്ങും പിന്നെ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വയനാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വയനാട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലാണ് പോകുന്നത് എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിതാ ബസ് ഇറങ്ങുമ്പോഴേക്ക് എന്നെ ഇക്കെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇക്കും കൂടെ തന്നെ നേരെ കളക്ഷൻ പോയിൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പോൺസേഴ്സും പിന്നെ ഒരുപാട് ആളുകൾ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള പൈസ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം അവിടുന്ന് നമ്മളെ ഈ ക്യാമ്പുകളിൽ നിന്ന് വയനാട്ടിലെ ക്യാമ്പുകളിൽ നിന്ന് റിക്വയർമെൻറ്റ് വരുന്ന സാധനങ്ങൾ നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നമ്മൾ കാറിലും പിന്നെ ലോറിയിലും ഒക്കെ ജീപ്പിലൊക്കെ ആയിട്ടാണ് സാധനങ്ങൾ കൊടുത്തയക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ ആ സ്റ്റുഡിയോൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ കളക്ഷൻ പോയിൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർ കുറച്ച് ഫ്രണ്ട്സും പിന്നെ കുറച്ച് നല്ല വളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കുറേ പേര് ഇതിൻ്റെ റിക്വയർമെൻ്റുള്ള സാധനങ്ങളൊക്കെ പോസ്റ്റർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് കാറൊക്കെ എടുത്തിട്ട് കാറിലെ സാധനങ്ങളായിട്ട് ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് നമ്മളെ കൊടുത്തിട്ടുള്ള സാധനങ്ങളും ഇനി കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ റിക്വയർമെൻറ്റ് നോക്കിയിട്ട് ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ കളക്ഷൻ പോയിൻറ്റിൻ്റെ വേറൊരു സൈഡിൽ ഇതാ നമ്മൾ കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഡ്രസ്സ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, കുറേ പേര് ഫുഡ് ഐറ്റംസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ പേര് ക്യാഷായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ക്യാഷായിട്ട് തന്നിട്ടുള്ളതൊക്കെ നമ്മൾ അവിടുന്ന് ക്യാമ്പിൽ നിന്ന് ഡയറക്റ്റ് റിക്വയർമെൻറ്റ് വരുന്ന സാധനങ്ങൾ എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാത്രി ഒരു 10 മണി ആകുമ്പോഴേക്ക് തന്നെ അടുത്ത നമ്മളെ ലോറി വന്നിട്ടുണ്ട്. ഈ ലോറി നിറയെ സാധനങ്ങളാണ് കേട്ടോ. ഇത് നമുക്ക് ഓരോ സ്പോൺസർമാരും പിന്നെ ഓരോ ആളുകളൊക്കെ തന്നിട്ടുള്ള ക്യാഷ് വെച്ചിട്ട് നമ്മൾ അവിടേക്ക് റിക്വയർമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ള ലോറിയാണ് കേട്ടോ. അപ്പോൾ ഈ ലോറിയിൽ നിന്ന് സാധനങ്ങൾ വളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളെ കളക്ഷൻ പോയിൻറ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും അധികം സാധനങ്ങളുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ അവർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുകളിലേക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇപ്പോൾ ലോറിയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് ഓരോ പാക്കായിട്ട് നമ്മൾ ഒരു കിറ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓരോ വീട്ടിലേക്കും എത്ര സാധനങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ അരി, പഞ്ചസാര, ചായപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ നമ്മൾ ആവശ്യ സാധനങ്ങൾ ഒരു 100 കിറ്റാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 100 കിറ്റ് എന്ന് അങ്ങനെ ഒരു കണക്കില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം സ്പോൺസർഷിപ്പ് വരണോ, നമുക്ക് എത്രത്തോളം റിക്വയർമെൻറ്റ് വരണോ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റിക്വയർമെൻ്റ് ഉള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ അതാ നമ്മളെ പാക്കിങ് തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പാക്കിങ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓരോ കിറ്റിലായിട്ട് ഏകദേശം അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട്
കിറ്റാക്കിയിട്ട് റെഡിയാക്കിയിട്ട് പിന്നെ ലോറിയിൽ ഇവിടുന്ന് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 11 മണി 12 മണി ആയപ്പോഴേക്ക് നമ്മൾ കിറ്റാക്കുന്നതൊക്കെ നിർത്തി, പിന്നെ നമ്മൾ കിറ്റാക്കിയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ ദിവസം നമ്മൾ ക്യാമ്പിലെ റിക്വയർമെൻറ്റ് തീർന്ന വരെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസത്തെ വീഡിയോ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ മാമൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ നല്ല ചെമ്മീനൊക്കെ നല്ല റോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാമി. പിന്നെ എന്താ ഒരു മീനുണ്ടായിരുന്നു, ആ മീനിൻ്റെ പേര് എനിക്കറിയില്ല, അതിങ്ങനെ മാമിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പൂച്ച ഉണ്ട്, ഉമ്മുക്കുൽസോ എന്ന് പറയണേ. അപ്പം ആ ഒരു പൂച്ച മാമൻ വന്നു കഴിഞ്ഞാൽ മാമൻ്റെ പുറകെ നടക്കും കേട്ടോ. അപ്പോൾ ഉമ്മുക്കുൽസ് ഇതാ മാമൻ്റെ മാമൻ മീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മാമൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നാടൻ പൂച്ചയാണ് കേട്ടോ. പേർഷ്യൻ ക്യാറ്റൊന്നും അല്ല, നല്ല ഒരു നമ്മളെ നാടൻ പൂച്ചയാണ്. പക്ഷെ നല്ല എന്താ പറയുക, ആരും ഒന്നും ചെയ്യില്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെ ഈ വീടിനുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ. പേര് ഉമ്മുക്കുൽസുന്നാണെങ്കിലും പൂച്ച ആൺകുട്ടിയാണ് കേട്ടോ, പേര് വരെ അങ്ങനെ ഇട്ടുവെന്നേ ഉള്ളൂ. അങ്ങനെ എന്തായാലും നമ്മൾ ഇതായി മാമൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ക്യാമ്പിൽ നിന്ന് കിറ്റ് ഉണ്ടാക്കി കിറ്റ് സെറ്റ് ചെയ്തിട്ട് സോറി നമ്മൾ കളക്ഷൻ പോയിൻ്റിൽ നിന്ന് കിറ്റ് സെറ്റാക്കിയിട്ട് ക്യാമ്പുകളിലേക്ക് കൊടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഷോർട്സായിട്ട് ഇഷ്ടംപോലെ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓരോ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് എത്തിച്ചതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യുക. അങ്ങനെ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം വെറുതെ ഇരുന്നിട്ട് പിന്നെ കിടന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് തരുന്നവരേക്കും എല്ലാവർക്കും സെൻറ്റ് ജോസഫ് യു ജി സ്കൂളിലേക്കുള്ള സാധനങ്ങൾ ആവശ്യ സാധനങ്ങൾ മാത്രം ലിസ്റ്റാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതുപോലത്തെ ഇനിയിപ്പം സെൻറ്റ് ജോസഫ് ഗേൾസിൽ അതുപോലെ മൊത്തം ഇങ്ങോട്ടുള്ള അതെ 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 ഇവിടുന്ന് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതില്ല അതില്ല കുട്ടികളവർക്കുള്ള എന്തോ സാധനമാണെന്ന് വെച്ചിട്ട് ഒന്ന് നോക്കുക. അത് കൂടുതൽ എണ്ണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു നോക്ക് 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 ഇതോക്ക് ജി എച്ച് എസ് മേപ്പാടിയിലേക്കുള്ള 10 നിസ്കാര കുപ്പായം 10 മുസല്ല ഒരു ഫസ്റ്റ് കയറ്റാനുള്ള ബാക്കിൽ ഓക്കെ. അടുത്ത് 1000 പ്ലേറ്റ് 1000 ഗ്ലാസ് അത് ബാക്കില്. പിന്നെ മേപ്പാടി മൗണ്ട് ഡാബോറിലേക്കുള്ള ഗ്ലാസ് പ്ലേറ്റ് ഷോപ്പ് സാനിറ്റൈസർ അതും ബാക്കിൽ. അപ്പൊ ഫ്രണ്ടിലുള്ള എന്ത് സാധന ആ പിന്നെ ഫാമിലിക്കുള്ള ഡ്രസ് പി കിറ്റ് സാധനങ്ങൾ ടോട്ടൽ 8 സ്ഥലത്തേക്കുള്ള സാധനല്ലേ. ഓക്കെ ഓക്കെ എന്നാ പോ 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 വലിയൊരു ഉപകാരം. എന്താ വെച്ചാല് അർഹതപ്പെട്ട പോലെ കൈകളിലേക്ക് സാധനം എത്തുന്നില്ല. ഇപ്പൊ ഇവിടെ ചളിയില് വർക്ക് ഞാനിപ്പോ ചെരുപ്പതാ ഊരിട്ട് ഇപ്പൊ ഒരാൾ കൊണ്ട് തന്ന സമയത്ത് ആ പൊട്ടി പോകുന്നു. ഡാമേജ് ആവുന്നുണ്ടല്ലോ. അതെ പിന്നെ നിങ്ങള് പറഞ്ഞ സാനിറ്റൈസർ കൊണ്ടുവന്ന ഗ്ലൗസ് ഇപ്പൊ ഒരാൾ കൊണ്ട് തന്ന മറ്റേ ഗ്ലൗസ് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് കൈ കൊണ്ട് എടുക്കുമ്പോഴത്തേനും കീറിപ്പോകും. അപ്പൊ ബോഡി ഏകദേശം കട്ടിയുള്ള ഗ്ലൗസ്. അപ്പൊ അവളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും വണ്ടി ഇതിലെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ സാധനം മേപ്പാടി നിന്നും കൊടുത്തേക്കാം. ഓ ആയിക്കോട്ടെ. അല്ലെ ഞങ്ങള് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോകൂലേ. ഏതായാലും പഠിച്ചു വന്നുള്ള ഇതിന്റെ പ്രതിഫലങ്ങൾ കിട്ടും. ഇതിന് ബന്ധപ്പെട്ട ഓരോരുത്തർക്കും സ്പോൺസർ ചെയ്ത് ഞങ്ങളെ കൈകളിൽ എന്തായാലും ദുആ ചെയ്യാം എല്ലാവർക്കും വേണ്ടിട്ട്. നിങ്ങള് ചെയ്യുന്നതും അവർക്കുള്ള സാധനങ്ങള് കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ. കുറെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്,
ഒന്നും ഉള്ളു ഇവിടെ വെച്ചോ, എല്ലാരും ഉപയോഗിച്ചോ, വേണമെങ്കിൽ കൊണ്ടുവരാം, എല്ലാരും കൂടി ഉപയോഗിച്ചോട്ടോ, എല്ലാരും കൂടി കേട്ടോ, വേണമെങ്കിൽ വേറെ കൊണ്ടുവരാം. അവർക്ക് എന്താ വെച്ചാൽ നമ്മളെ ഭാഷയൊന്നും അങ്ങനെ കറക്റ്റ് മനസ്സിലാവില്ല, ട്രൈബൽസ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുറെ ഒക്കെ എന്തൊക്കെ ഒപ്പിച്ച് പറഞ്ഞു കൊടുക്കാണ്. ഇതാണ് അതിലെ ഇതിന്റെ ഉള്ളിലെ കണ്ടീഷൻ. പായൊക്കെ നല്ല തണുപ്പെടുക്ക, കാല് വരെ നമുക്ക് കുത്താൻ കഴിയുന്നില്ല. അപ്പൊ നമ്മള് ബ്ലാങ്കറ്റും ഇപ്പം ബെഡും ഇല്ലാത്ത ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് നാളെ ഏറ്റവും ബെഡും കാര്യങ്ങളൊക്കെ എയർപോർട്ടിന് വരുമ്പോ എത്തിക്കണം. ഇതാണ് അവസ്ഥ. ഇങ്ങനത്തെ നാലഞ്ച് ചെറിയ റൂമിലാണ് 33 ആൾക്കാർ നിൽക്കുന്നത്. അവിടെയൊക്കെയാണ് നമ്മളിപ്പോ കൊണ്ടുപോയി കൊടുത്തത്. ഇതിപ്പോ ഇവിടെ വരെ നിൽക്കുന്ന സ്ഥലമല്ല കേട്ടോ, ഇവരെ കൂടെ മാറ്റിയതാണ് ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം. 125 ബാഗ് ഉണ്ട് ഇവിടേക്ക്, 125 ആളാണ് ഉള്ളത്. ഇതുപോലെ എല്ലാ ക്യാമ്പിലേക്കും നമ്മള് 400 ബാഗ് അടിച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തതാണ്. ബാഗ് എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പൊ അത്യാവശ്യം സൗകര്യമുണ്ട്, പിന്നെ ഇവിടെ ഇവിടെ പേര് ചെയ്തിനുള്ളൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് മാറിപ്പോതിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനത്തെ അത് ചെയ്തിട്ട് 400 സ്റ്റിച്ച് ചെയ്തപ്പോ കോഴിക്കോട് നിന്ന് വന്നാണ്. അപ്പൊ ആദ്യം ഇവിടെയാണ് തിരുവനന്തപുരം. വളരെ സന്തോഷം. ക്യാമ്പിന്റെ തുടക്കം മുതല് എന്ത് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് പറഞ്ഞ രാത്രി പറഞ്ഞു കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. അതൊക്കെ ഈ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർ ഫണ്ടായിട്ട് സാധനങ്ങളായിട്ട് എത്തിച്ചോണ്ട് മാത്രമാണ് ഞങ്ങൾ തരുന്നേ ഉള്ളൂ. ബാക്കിൽ കുറെ ആൾക്കാർ ഇവിടുത്തെ ആളുകൾ ചോദിച്ചു വരുന്ന സാധനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ വന്ന അന്ന് മുതലേ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഒരു റൂമിൽ കയറിയപ്പോ ഇവരിങ്ങനെ അട്ടിക്കിട്ടേക്ക മാറിപ്പോ, കാരണം നമ്മൾ ഒരുപോലത്തെ കൊടുക്കുന്ന ഡ്രസ്സൊക്കെ. അപ്പൊ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ വെച്ചപ്പോ അങ്ങനെ വന്നപ്പോ നിർബന്ധമാണ്. ട്രെയിന് ഇവിടെ ഉള്ളത് ആസാമിലുള്ള ആൾക്കാർ അല്ലേ. അതേപോലെ ഇങ്ങോട്ട് വാങ്ങാൻ വരാൻ കഴിയുന്ന ആളല്ല, കിടപ്പിലാണെന്ന് തോന്നുന്നു. അപ്പം അവർക്കുള്ള കൂടി അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മള് കാണിക്കാനുള്ള കാരണം നമ്മള് നിങ്ങൾ തരുന്ന ഓരോ സാധനങ്ങളും അത്രയും ഉള്ളോട്ട്, ഏകദേശം നല്ല ഉള്ളോട്ടല്ല, ഇത് ഉള്ളിലേക്കുള്ളതാണ്. അപ്പം വേലിപ്പാലൊക്കെ കടന്നിട്ടാണ് നമ്മള് വന്നത്. അപ്പം അർഹരായവര് കറക്റ്റ് കണ്ടെത്തിയിട്ട് ഇപ്പൊ ഫോറസ്റ്റ് ഓഫീസേഴ്സ് വയ്യാട്ടോ ഇവിടെ കൊടുക്കുന്നത്. ഒരു പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഏകദേശം 60 പില്ലോ ഉണ്ട്. ഇത് കോഴിക്കോട് നിന്നുള്ള ഒരു ടീം സ്പോൺസർ ചെയ്തതാണ്. ഇത് ക്യാമ്പിലല്ലാതെ മറ്റ് ബന്ധുക്കളെ വീട്ടിലും വേറുള്ള വീട്ടിലൊക്കെ കഴിയുന്ന കുറെ രോഗികള്, പ്രഗ്നന്റ് ആയ ലേഡീസ്, അങ്ങനെ കുറെ ആൾക്കാർക്ക് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് നമ്മളിപ്പോ ഒരു 60 പില്ലോ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് 200 ആളുകളുണ്ട്. പക്ഷെ ഇന്നേവരെ നമുക്ക് ഇതിന്റെ ഒരു, അതായത് ജില്ലാ സെന്ററിൽ നിന്ന്, അതായത് സിവിൽ സ്റ്റേഷൻ ഒരു സാധനം ഇന്നേ ഒരു തീപ്പെട്ടി പോലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എല്ലാം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ സൗഹൃദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരോട് ഹെൽപ്പ് ആവശ്യപ്പെടുന്ന സമയത്ത് അവരിൽ നിന്ന് ലഭിക്കുന്ന ഹെൽപ്പ് കൊണ്ടാണ് ഇന്ന് ഈ ദിവസം വരെ 200 പിന്നെ അതിഥികളും 100 വോളണ്ടിയേഴ്സും ടീച്ചേഴ്സും ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥരാണ്. ഇവിടെ നമുക്ക് നിലവില് ഈ ദുരന്തം ഉണ്ടായ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ അട്ടമല എന്ന സ്ഥലത്ത് പിന്നെ ദുരന്തത്തിൽ ഒരു ഭീഷണി, പാലൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഭീഷണിയിൽ പെട്ട ഏകദേശം 150 അന്യസംസ്ഥാന തൊഴിലാളികളും മധ്യപ്രദേശ് ആസാം ആളുകളാണ്. പിന്നെ ഏകദേശം 50 കുട്ടികൾ ഉൾപ്പെടുന്ന പുത്തുമല നിവാസികളും മുണ്ടക്കായ നിവാസികളും നിലവിലിവിടെ, പിന്നെ വിംസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്ന ആളുകളാണ് ഇനിയിപ്പോ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളുടെ മെമ്പേഴ്സിന് തന്നെ കൂടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ഇതുവരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ